രണ്ടു ദിവസമായില്ലേ ഞാൻ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഈ ഫോണും കൊണ്ടൊരു സമാധാനം ഇല്ലാണ്ടായില്ലപ്പ. ആരോടാ ഞാൻ ഇത് പറയണ്ട? സുഖാട്ടിനോട് പറയണോ അമ്മാവനോട് പറയണോ? സുഖാട്ടിനോട് തന്നെ പറയാം. സുഖാട്ടിനോട് തന്നെ പറയാൻ തോന്നുന്നു. മേലോട്ട് പോയ ശ്വാസം താഴത്തോട്ടേക്ക് വരുന്നില്ലല്ലോപ്പാ. സുഖുവാട്ടാ, സുഖുവാട്ടാ, എനക്ക് പേടിയാവുന്നല്ലോപ്പാ. എനക്ക് മനസ്സിലിട്ടിട്ടാണെങ്ക നടക്കാനും കഴിയുന്നില്ലല്ലപ്പാ. ഏതായാലും അമ്മാനെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞോക്കാം. ഹലോ, എന്താ മോളെ രാവിലത്തിനെ വിളിച്ചേ? ആ അമ്മവാ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു അമ്മാനോട്. അല്ല, സുഖു വീട്ടിലില്ലേ? ഉണ്ട്. സുഖുവാട്ടൻ യോഗയിലാണ്. യോഗ ചെയ്യുന്നുണ്ടോ? ഓ, അതും തുടങ്ങിയേക്കെ. ആ എന്താ രാവിലെ തന്നെ വിളിച്ച മോളെ? ഞാൻ ഈ പറയുന്ന കാര്യം സുഖുവാട്ടനോടൊന്നും പറയല്ലേ മാവാ. അതൊന്നും സുഖുവാട്ടൻ അറിയാണ്ടുള്ളൊരു രഹസ്യം അതുണ്ടല്ല. നീ എന്നാ പേടിക്കണ്ട, സുഖോട് ആദ്യം പറ പറയാ വേണ്ടല്ലേ? നീ ധൈര്യത്ത് പറ മാമല്ലേ പറയുന്നു. സുഖോട് പറഞ്ഞാ ഓൻ കൈകാര്യം ചെയ്തോളൂ. ഇനിയിപ്പോ ഓന് പറ്റിയില്ലെങ്കിൽ മാമല്ലേട, മാമന് ഇതെല്ലാം പുഷ്പമായി കൈകാര്യം ചെയ്യില്ലേ? ധൈര്യത്ത് പറഞ്ഞോ. ആ ശരി അമ്മാവ, ശരി ശരി. സുഖുവാട്ടാ, എന്നാണ് ശ്യാമള? എനക്കുണ്ടല്ല നിങ്ങളോടൊരു കാര്യം പറയണ്ടായിരുന്നു. കാര്യം പറയാനാ? നീ രണ്ടു ദിവസമല്ല കാര്യം പറയണ്ടെന്ന് വന്നിട്ട് വൈകി നടക്കുന്നത്? നിങ്ങൾ ചൂടാവല്ലേ? ഒന്ന് ഇത്ര വലിയ കാര്യമോ? നിനക്കെന്നാ ഈ പറയാനുള്ളേ? പറയാൻ പേടിയാവുന്നപ്പാ. പേടിയാ? ആരാ? നിങ്ങളാ. എന്റെ ശ്യാമള, നീ എന്തെന്നെ തമാശയൊക്കെ? സത്യമായിട്ട് നീ പേടിക്കൊന്നും വേണ്ട, നീ കാര്യം പറ. രണ്ട് ദിവസമായി എൻ്റെ ഈ ഫോണിലൊരുത്തൻ വിളിച്ചിട്ട് വല്ലാണ്ട് ശല്യം ചെയ്യുന്നു. ശ്യാമളെ, അത് ഏതെങ്കിലും റോങ് നമ്പർ ആയിരിക്കുമോ? ഞാൻ പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ നമ്പർ എവിടെ നിന്നിട്ട്? അതുണ്ടല്ല, ഞാനും ലതേച്ചയും കൂടിയിട്ട് സൂപ്പർ മാർക്കറ്റ് പോയിരുന്നു രണ്ടു ദിവസം മുന്നേ. ഇപ്പൊ ഈ കൊറോണ കാലല്ലേ, പേരും നമ്പറും എഴുതി വെച്ചിരുന്നു. രണ്ടു മൂന്ന് പീടിയാലും പോയിനി. എന്തിനാന്ന് ശ്യാമള ഈ സമയത്ത് ടൗണിൽ പോയത്? കുടുംബശ്രീന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമല്ലേ എഴുതി വെക്കുന്നത്, അതുപോലെ ചെയ്താണ്. ഈ പൊതുസ്ഥലത്ത് സ്ത്രീകൾ നമ്പർ കൊടുക്കേണ്ട സമയം വരുമ്പോ നമ്മള് വീട്ടിലുള്ള ആണുങ്ങളെ നമ്പർ കൊടുക്കണം. അഥവാ വിളിക്കേണ്ടതെങ്കിൽ ആവശ്യം വന്നു കഴിഞ്ഞാല് അവർക്ക് ആ നമ്പർ തിരിച്ചു വിളിക്കാലോ. ഞാനത് ഓർമ്മിച്ചിട്ടില്ല സുഖാട്ടാ. നീ എന്നോട് അടിയുന്നതിന്റെ പകുതി ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലല്ല, നീ ഇതൊന്നും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, നീ തന്നെ ചിന്തിച്ചു ചെയ്തോളൂ. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല സുഖാട്ടാ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഒരു ദിവസം പത്തെടുത്തു കഴിഞ്ഞാല് നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് നമ്മളെ കേൾക്കുന്നത്? എന്ത് വാർത്ത? മൊബൈലില് ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്ത്, മിസ് കോളിലൂടെ പരിചയപ്പെട്ട വീട്ടമ്മ ഒളിച്ചോടി, മൊബൈലില് ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി, എന്നിട്ടോ ഇതിനെന്തെങ്കിലും ഒരു കുറവുണ്ടാ? എനിക്ക് പേടിയാവുന്നു സുഖാട്ടാ. ഈ സ്ത്രീ സമത്വം, സ്ത്രീ ശക്തി എല്ലാം നല്ല തന്നെയാ, പക്ഷെ ആദ്യം പെണ്ണുങ്ങള് സ്വയം സൂക്ഷിക്കാൻ പഠിക്കണം. അതെല്ലാ പെണ്ണുങ്ങൾക്കും അറിയുന്നതന്നെയല്ലേ സുഖാട്ടാ? അതാണല്ലോ ഞാനിപ്പോ കണ്ടത്. ഇക്കാലത്ത് എന്തെല്ലാം സുരക്ഷാ മാർഗങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. വെറും പ്രസവം വരുന്നും അച്ചാറുണ്ടാക്കലും പരിസംഖ്യ പിരിക്കലല്ല കുടുംബശ്രീ.
ആ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങൾ ചർച്ച ചെയ്യണം, സംസാരിക്കണം, ചിന്തിക്കണം. ആ നിങ്ങൾ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ത്രീ സുരക്ഷക്കാണ്. കാരണം ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ സുരക്ഷയാണ്. അത് നിങ്ങൾ ഓരോ പെണ്ണുങ്ങളും മനസ്സിലാക്കണം. എന്നാലുണ്ടല്ലോ സുഖാട്ടാ, എനിക്കിനി ഈ ഫോണ് വേണ്ട. എൻ്റെ ശ്യാമളെ, നീ ഇത്ര പാവായി പോലെ എങ്ങനെയാണ്? ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. ഈ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്. അത് നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കണം. കാലഘട്ടത്തിലല്ലേ ശ്യാമളെ നമ്മളെ ജീവിതത്തെ തിരിച്ചറിവോടുകൂടി നേരിടണം. ആ അതാണ് എൻ്റെ കാര്യം. അതാ മിസ് കോള്. ശ്യാമളെ നീ എടുക്ക്. പേടിയാവുന്നു സുഖാട്ട. നീ എടുക്ക്, ധൈര്യമായി എടുക്ക്. അമ്മാവനാണ്. ഓ അതെയാ. ആ അമ്മാവാ. എന്തായി നിന്റെ പ്രശ്നം? എന്തായി? എന്ത് പ്രശ്നാ നേടിയില്ലത്? പ്രശ്നമില്ല. അതല്ല എപ്പോഴേ തീർന്നു. അമ്മാവന്റെ മരുമോനല്ലേ സുഖു, പിന്നെ ഞാൻ എന്തിനീ പ്രശ്നത്തിന് പേടിക്കുന്നു? ഒരു പ്രശ്നവും എല്ലാം കൂടി പ്രശ്നക്കാരി ഇപ്പൊ ഞാനായ. ശരി, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. ശരി മോളെ. അമ്മയോട് പറഞ്ഞേക്കല്ലേ? ഇല്ല അമ്മാവാ, ശരി എന്നാല്. സുഖുവാട്ടാ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഈ സ്ത്രീന്റെ ശക്തി എന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ്. വെറുതെ ഞാൻ രണ്ടു ദിവസം ടെൻഷൻ അടിച്ചു. അതാ ആദ്യം മിസ് കോള്. ശ്യാമളെ നീ എടുക്ക്. ഞാനാ. ധൈര്യമായിട്ട് സംസാരിക്കൂ. ഹലോ, റോങ് നമ്പർ. അല്ല പിന്നെ എങ്ങനെയുണ്ട് സുഖാട്ടാ? ശ്യാമളെ ഞാൻ തന്നെ പിടിച്ചുപോയി. പെണ്ണുങ്ങളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. എല്ലാം കൂടി വാദി പ്രതിയായാ?